നമ്മുടെ പക്ഷികളെയും
പ്രതിസന്ധികളെ അതിജീവിച്ച് മുട്ടയിടുകയും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ കളയുകയും ചെയ്ത സാൽമൺ മത്സ്യത്തിൻ്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ ചിത്രമൊന്ന് നോക്കിക്കേ. ഈ ചിത്രത്തിൽ കാണുന്ന കോഴി, കോഴിയുടെ മുട്ട വിരിഞ്ഞു വരുന്ന കോഴി കുഞ്ഞും ഒരുപോലെയല്ലേ? ഇനി അടുത്ത ചിത്രമൊന്ന് നോക്കിക്കേ. എന്തിൻ്റെ ചിത്രമാണ്? ആ താറാവ്, താറാവിൻ്റെ മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞ്. മാതൃജീവിയെ പോലെ തന്നെയാണ് ആ കുഞ്ഞും കാണപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട രണ്ട് ചിത്രങ്ങളിലും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയെ പോലെ തന്നെയാണല്ലേ? എല്ലാ ജീവികളുടെയും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മാതൃജീവിയെ പോലെ തന്നെയാണോ ഉള്ളത്? മാതൃജീവിയോട് സാദൃശ്യമുള്ള
ചിത്രശലഭത്തിൽ രൂപാകരണം നിങ്ങൾ വീഡിയോയിലൂടെ വിശദമായി കണ്ടല്ലോ।
ചിത്ര ശരബത്തിന്റെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവ പുഴുവിനെ പോലെയാണ്. ഈ ലാർവ പ്യൂപ്പയാവുകയും പിന്നീട് മാതൃജീവിയോട് സാദൃശ്യമുള്ള ചിത്ര ശരബമായി മാറുകയും ചെയ്യുന്നു. നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? ചിത്ര ശരബത്തിന്റെ മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവ പുഴുവിനെ പോലെയാണ്. ഈ ലാർവ പ്യൂപ്പയാവുകയും പിന്നീട് മാതൃജീവിയോട് സാദൃശ്യമുള്ള ചിത്രശലഭമായി മാറുകയും ചെയ്യുന്നു. തവളയുടെയും കൊതുകിന്റെയും ചിത്രശലഭത്തിന്റെയും രൂപാന്തരണം നമ്മൾ കണ്ടുവല്ലേ. ഇതുപോലെ തേനീച്ച, ഈച്ച, തുമ്പി ഇവയിലെല്ലാം രൂപാന്തരണം നടക്കുന്നുണ്ട്. ഈ ചിത്രം ഒന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമുള്ള ഒരു ജീവിയുടെ ചിത്രമാണിത്. ഇതാണ് കുഴിയാന. ഒരിനം തുമ്പിയുടെ ലാർവയാണ് കുഴിയാന. ഇത്തരത്തില് പ്രാണികളിലാണ് ഏറ്റവും കൂടുതൽ രൂപാന്തരണം നടക്കുന്നത്. നമ്മൾ രൂപാന്തരണം എന്താണെന്നും എങ്ങനെയാണ് ജീവികളിൽ രൂപാന്തരണം നടക്കുന്നതെന്നും പഠിച്ചുവല്ലേ. ശലഭങ്ങളുടെ രൂപാന്തരണം നമ്മൾ പഠിച്ചല്ലോ. നമുക്ക് ചില ശലഭങ്ങളുടെയും അവയുടെ ലാർവകളുടെയും ചിത്രങ്ങൾ കണ്ടാലോ. നോക്കിക്കേ, ഏതൊക്കെ ശലഭങ്ങളാണ് ചിത്രത്തിലുള്ളത്? അരളി ശലഭം, ഗരുഡ ശലഭം, കൃഷ്ണ ശലഭം, മഞ്ഞപ്പാപ്പാത്തി, നാരക ശലഭം, ഓക്കി ശലഭം. നമ്മൾ ഇപ്പോൾ വിവിധ ശലഭങ്ങളെയും അവയുടെ ലാർവകളെയും കണ്ടുവല്ലേ. വിവിധ തരത്തിലുള്ള ശലഭങ്ങളുടെയും അവയുടെ ലാർവകളുടെയും ചിത്രങ്ങൾ നമ്മൾ കണ്ടുവല്ലേ. നാം നിത്യേന നശിപ്പിക്കാറുള്ള പല ഇലതീരി പുഴുക്കളും ഏതെങ്കിലുമൊക്കെ ശലഭങ്ങളുടെ ലാർവകളാകാം. ഇതറിയാതെ നിത്യേന മനുഷ്യർ എത്രയധികം ഇലതീരി പുഴുക്കളെ കൊന്നൊടുക്കുന്നു. ഇത് ചിത്രശലഭങ്ങളുടെ വംശനാശത്തിന് കാരണമാകുന്നു. എത്ര ഭംഗിയാണല്ലേ ശലഭങ്ങളെ കാണാൻ. ഈ ശലഭങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചിത്രങ്ങൾ നോക്കിക്കേ. ശലഭോദ്യാനത്തിന്റെ ചിത്രങ്ങളാണ്. ചിത്രശലഭങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ സ്കൂളുകളിലും വീട്ടിലും ശലഭോദ്യാനങ്ങൾ നിർമ്മിക്കാൻ പറ്റും. ശലഭോദ്യാനങ്ങൾ നിർമ്മിക്കുമ്പോൾ നമുക്ക് ശലഭങ്ങളെ സംരക്ഷിക്കാനും നമ്മുടെ പ്രകൃതിയിൽ ശലഭങ്ങളുടെ സൗന്ദര്യം കാണുവാനും കഴിയും. എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ശലഭോദ്യാനം നിർമ്മിക്കാൻ കഴിയുന്നത്? ശലഭങ്ങൾ ധാരാളമായി വന്നിരിക്കാറുള്ള എരിക്ക്, നാരകം, വേപ്പ് തുടങ്ങിയ ചെടികളും അതിനോടൊപ്പം തന്നെ പൂച്ചെടികളും നട്ടുവളർത്തിക്കൊണ്ട് നമുക്ക് ശലഭങ്ങളെ മുട്ടയിടാനായി ആകർഷിക്കാം. ഇത്തരത്തിൽ നമ്മുടെ വീടിൻ്റെയോ സ്കൂളിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ചെടികൾ നട്ടുവളർത്തി നമുക്ക് ശലഭങ്ങളെ മുട്ടയിടാൻ ആകർഷിക്കുകയും ശലഭോദ്യാനം മനോഹരമാക്കി തീർക്കാനും കഴിയും. എല്ലാവരും ശലഭോദ്യാനം നിർമ്മിക്കുമല്ലോ. ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള വർക്ക്ഷീറ്റുകളാണിത്. ഈ വർക്ക്ഷീറ്റുകൾ നിങ്ങൾ എല്ലാവരും ചെയ്യണം. രക്ഷിതാക്കൾ കുട്ടികൾക്ക് വർക്ക്ഷീറ്റ് ചെയ്യുന്നതിനും ക്ലാസുകൾ കാണുന്നതിനും വേണ്ടിയുള്ള സഹായങ്ങൾ